ബാഡ് ബോയ്സിന് മസാല മൂവിയായി, വലിയ ചങ്ഷല്ല ധമാക്ക എല്ലാം കാസ്റ്റ് മസാല മൂവിയാണ്. അതറിയില്ല, എനിക്കറിയില്ല, എന്റെ സീൻസിലില്ല, വേറെ ഉണ്ടോന്ന് അറിയില്ല. അത് ഒരു ഒരു മസാല മറ്റേ ഇയാൾ എപ്പോഴും അങ്ങനെയല്ല, ഒമറിനോട് എപ്പോഴും അങ്ങനത്തെ പടം അല്ലേ പിടിക്കുന്ന, ഒമറിനോട് പടം എല്ലാം ഒരേ സ്റ്റൈലാണ്, കോമഡിയിൽ ഉണ്ടാവുകയായിരിക്കും. മെയിൻ മെയിൻ റോഡ് ചെയ്യുന്ന റഹ്മാൻ ആണ്. റഹ്മാൻ സാറിന്റെ പോ ഫോട്ടോ എടുക്കത്ത്, ഞാൻ ഫോട്ടോ എടുത്തു. പിന്നെ ടിനി ടോം കുറെ പേരുണ്ട്. ഞാൻ കോമ്പിനേഷൻ സീനില്ല, ലൊക്കേഷനില്ല, ഞാൻ ചിലപ്പോ ബാലയില്ല, ഞാൻ അല്ലെങ്കിൽ അവിടെ വേറെ സിനിമ അതേടെ ബുരാ സിനിമ അതേടെ സ്റ്റഡ് സിനിമ അല്ല, ചെയ്താനെ വിളിച്ചാണ്, ചെയ്ത ബാലയുടെ പടം കൊണ്ട് പിന്മാറിയത്. ചെയ്താനെ വിളിച്ചിണ്ടായിരുന്നു, ബാലയുടെ പടം കൊണ്ട് ചെയ്താൽ മണി ഇല്ല പറഞ്ഞു. ചെയ്താനെ വിളിച്ചിണ്ടായിരുന്നു, ചെയ്താൻ തന്നെ പറഞ്ഞു. ചെയ്താലൂടെയാണ് എന്നെ വിളിച്ചത്. ചെയ്താനാണ് ചെയ്താൻ ഒമറിനോട് അടുപ്പ് പോകുന്നുണ്ട്. ചെയ്താൻ ഫിലിം ഫീൽഡിൽ ഒരുപാട് മറ്റേ നടികേറില് ലാലില്ലേ, സിദ്ദിഖ് ലാലോ, പുള്ളി വിളിച്ചതാണ് സിനിമയിൽ അഭിനയിക്കാൻ. പുള്ളി ബാബി 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 ചെയ്യാത്ത കല്ലറിട്ട് അല്ലല്ലോ അഭിനയിച്ചിട്ടുണ്ട് സിനിമ ഫീൽഡിൽ. വിനയ് ഫോർട്ട് വളരെ പുള്ളി കോൺടാക്ട് ഉണ്ട്, നടികേറിൽ പുള്ളി വിളിച്ചിട്ടുണ്ട്. സിദ്ദിഖ് ലാലില്ല, ആ ലാല് വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോ പുള്ളി പോയില്ല, എന്താ കാരണം അറിയില്ല. പുള്ളി അങ്ങനെ സിനിമാക്കാർക്കൊന്നും വലിയ വലിയ കളിപ്പിക്കാറില്ല. ഏ എനിക്കൊന്നില്ല, വേണമെങ്കിൽ നല്ല നടനായി മാറി, എനിക്ക് ആ ലൈനിൽ പോകാൻ താല്പര്യമില്ല. അങ്ങനെ പോകുമ്പോൾ റിവ്യൂവറിന് നടനാകാൻ പോകുന്നത് നമ്മുടെ പെരേരയാണ്. കഴിഞ്ഞ 10 വർഷം പുള്ളി പെരിച്ചായ കൊണ്ട് തുടങ്ങിയതാണ് സിനിമയുടെ പുറകെ, ഇതുവരെ കയറിയിട്ടില്ല. എല്ലാത്തിലും ഒരു തീരാ ഇപ്പോഴും പുള്ളി ഏക റിവ്യൂ 100 കോടി കവർ ചെയ്യാൻ പുള്ളിയാണ്. ബജ്ജി പുള്ളി പോയിട്ട് കുട്ടിയെ പുള്ളിയുടെ പുള്ളിയിട്ട് ട്രോളുകൾ കിട്ടണം, കാരണം അതുപോലത്തെ കാര്യങ്ങളിൽ വിളിച്ചു പറയണ്ട. മാരേജ് സ്ലോട്ട് ബാക്കികളെ പറയുന്ന ആൾക്കാര് ചിരിച്ചിട്ട് ചാവല്ലേ. എന്തായാലും പെരേര ഈ ഇത് വന്നോടെ ബാക്കി വരുന്ന എല്ലാരും ഈ സ്റ്റൈലാണ്, കിംബോയി എല്ലാം ഈ സ്റ്റൈലാണ്. എന്നെ കുറ്റം പറയാം, ഞാൻ ആരും ഇല്ലല്ലോ വന്നു. പെരേറെ കോമാലത്തെ കാണിച്ചു, ഇപ്പൊ എല്ലാരും വരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഓരോ ദിവസം പുതിയ പുതിയ അണ്ണന്മാർ വരികയാണ്. ഇപ്പൊ വിടുതാന്തട്ടിയിൽ പോയാൽ ഓരോ ഫ്രൈഡേ ഓരോ പുതിയ പുതിയ അണ്ണന്മാർ വരികയാണ്.